കുട്ടികളെ, നമ്മുടെ ഫിസിക്സിന്റെ അടുത്ത സെക്ഷനാണ് ഗൃഹവൈദ്യുതീകരണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പവർ, വിതരണം, പ്രേഷണം ഒക്കെ പഠിച്ചു. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ പാഠപുസ്തകം എടുത്ത് വെക്കുക. പൂരിപ്പിക്കാനുള്ള ഭാഗങ്ങൾ പൂരിപ്പിക്കുക. വളരെ എളുപ്പമാണ് ഇനിയുള്ള ഭാഗങ്ങൾ. അപ്പം ഗൃഹവൈദ്യുതീകരണ സർക്യൂട്ടിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ മാത്രം ഒന്ന് പറയാം. നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റിലെ നമ്മുടെ വിതരണ ട്രാൻസ്ഫോമർ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. വിതരണ ട്രാൻസ്ഫോമറിൽ നിന്ന് നാല് ലൈനുകളാണ് പ്രധാനമായിട്ടും. അതിലെ മൂന്ന് ഫേസ് ഉണ്ട്, ഒരു ന്യൂട്രലും ഉണ്ട്. മൂന്ന് ഫേസും ഒരു ന്യൂട്രലും ഒരു ഫേസും ഒരു ന്യൂട്രലും നമ്മുടെ വീട്ടിലേക്ക്. ചില വീടുകൾക്ക് ത്രീ ഫേസ് ഉണ്ടെങ്കിൽ മൂന്ന് ഫേസിൽ നിന്നും കണക്ഷൻ ഉണ്ടാകും. ഇപ്പം ഒരു ഫേസ്, ഒരു ന്യൂട്രല്. വൈദ്യുതി ആദ്യമായി നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഉപകരണം മീറ്ററാണ്. വൈദ്യുതി ഊർജ ഉപയോഗം, നമ്മുടെ വീട്ടിൽ എത്ര വൈദ്യുതി ഊർജം ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എത്രയാണ് കണക്കാക്കാൻ വേണ്ടിയാണ് മീറ്റർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മെയിൻ ഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡിംഗ് ഒക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ, അതുപോലെ ശക്തമായ മിന്നലൊക്കെ വന്നാൽ മെയിൻ ഫ്യൂസ് ഉരുകി പൊട്ടിപ്പോകും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൊത്തത്തിലുള്ള സേഫ് കിട്ടും. അതുപോലെ തന്നെ MCB, ഇപ്പം നമുക്ക് MCB വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബോർഡാണ്. അതും ഇതേപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഓഫ് ആയിക്കോളും ഏതെങ്കിലും ഉപകരണം ഓവർലോഡ്, ഷോർട്ട് സർക്യൂട്ട് ഒക്കെ ആയിക്കഴിഞ്ഞാൽ. ഇനി മെയിൻ ഫ്യൂസ് നോക്കുക, അത് കണക്ട് ചെയ്തിരിക്കുന്ന ഫ്യൂസിലാണ് അല്ലേ. ശ്രദ്ധിച്ചോ, മെയിൻ ഫ്യൂസ് കണക്ട് ചെയ്തിരിക്കുന്നത് ഫ്യൂസിലാണ്. ഫ്യൂസ് മെയിൻ ഫ്യൂസ് കണക്ട് ചെയ്തിരിക്കുന്നത് ഫേസ് വയറിലാണ്. ഇത് ഇവിടുന്ന് വരുമ്പോഴത്തേക്ക് ഒരു മറ്റൊരു കണക്ഷൻ കാണാം. ഇതാണ് എർത്ത്. എർത്തിന്റെ സിമ്പലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, എർത്ത് കളർ, വയറിന്റെ കളർ ഗ്രീൻ ആണ് കേട്ടോ. എർത്ത് വയറിന്റെ കളർ ഗ്രീൻ ആണ്. ഇത് മെയിൻ സ്വിച്ചിൽ നിന്നാണ് ആരംഭിക്കുന്നത്. എർത്തിൽ നമുക്ക് ലോജിക്കായിട്ട് എർത്തിൽ നിന്നാണ് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു ഉപകരണത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ശരിക്കും മെയിൻ സ്വിച്ചിൽ നിന്നാണ് മീറ്ററിലേക്കും, അതുപോലെ മെയിൻ സ്വിച്ചിൽ നിന്നാണ് മറ്റ് ഭാഗങ്ങളിലേക്കും എർത്ത് വയർ കണക്ട് ആകുന്നത്. ഇതാണ് ELCB. മെയിൻ സ്വിച്ചിന്റെ ധർമ്മം എന്താണ്? സർക്യൂട്ട് മുഴുവനായി ഓൺ ആക്കാനും ഓഫ് ആക്കാനുമാണ് മെയിൻ സ്വിച്ച് ഉപയോഗിക്കുന്നത് അല്ലേ. മെയിൻ ഫ്യൂസ് ഊരുന്നതിന് പകരം നമുക്ക് മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയാലും വൈദ്യുതി ബന്ധം, സർക്യൂട്ടിലെ മുഴുവൻ വൈദ്യുതി ബന്ധവും വിച്ഛേദിക്കാൻ സാധിക്കും. ഇനി അടുത്താണ് ELCB. ഒരു പുതിയ ELCB ഒക്കെ മാറി RCCB ആയിപ്പം. ELCB എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഇൻസുലേഷൻ തകരാറ് മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർക്യൂട്ട് അല്ലെ കറണ്ടിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഷോക്ക് ഏൽക്കാനുള്ള സാഹചര്യമൊക്കെ ELCB ഉണ്ടെങ്കിൽ കുറഞ്ഞു കിട്ടും. ഇത് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ്. ഏതെങ്കിലും കാരണവശാൽ ലീക്കായി നമ്മളത് സ്പർശിക്കുകയാണെങ്കിൽ നമുക്ക് അധികം ഷോക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ELCB ഉപയോഗപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ അടുത്ത സെക്ഷനാണ് MCB. ഇത് പണ്ടുകാലത്തെ ഫ്യൂസിന് പകരമാണ് MCB ഉപയോഗിക്കുന്നത്. MCB ഉണ്ടെങ്കിൽ നമുക്ക് സുരക്ഷിതത്വം, അതായത് ശക്തമായ മിന്നലൊക്കെ ഉള്ളപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വൈദ്യുതി ബന്ധം വിച്ഛേദിപ്പിക്കാനാണ് MCB. അതുപോലെ തന്നെ ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ടും ഉണ്ടെങ്കിൽ MCB തനിയെ വിച്ഛേദിക്കപ്പെട്ടോളും. MCB അതും ഒരുതരം ഫ്യൂസാണ്. ആ ഫ്യൂസും കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കുക, ഫേസ് ലൈനിലാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ വീട്ടിലെ സ്വിച്ച് ബോർഡ്. നമുക്കറിയാം ഫാന്, ബൾബ് ഒക്കെ ഒരു സ്വിച്ച് ബോർഡിൽ കാണും. അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളെ പ്ലഗ് അല്ലെ, നമ്മൾ ചിലപ്പോൾ ഇവിടെ ഇലക്ട്രിക് ആൻഡ് വൈദ്യുതി ഇസ്തിരിപ്പെട്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഈ ലോഹചട്ടക്കൂടുള്ള ഉപകരണങ്ങൾക്കാണ്, അതായത് നമുക്ക് വൈദ്യുത ആഘാതം ഏൽക്കാൻ സാധ്യതയുള്ള ഉപകരണങ്ങൾക്കാണ് ഈ എർത്ത് പിൻ ഉപയോഗിക്കുന്നത്. അതും നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, ഉപകരണത്തിൻ്റെ സുരക്ഷയ്ക്കും നമ്മുടെ സുരക്ഷയ്ക്കും. സ്വിച്ചുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കുക, അത് ഫേസ് ലൈനിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ. സ്വിച്ച് കണക്ട് ചെയ്തിരിക്കുന്ന ഫേസ് ലൈനാണ്. അതുപോലെ തന്നെ ഫാനിന് ഇപ്പം ഇവിടുന്ന് എർത്ത് പിന്നിൽ നിന്ന് എടുത്തിട്ടില്ല. ഇതാണ് എർത്ത് പിന്ന് കേട്ടോ. ഇപ്പം ഇവിടെ ഒരു നമ്മളിവിടെ ഒരു മിക്സിയോ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററോ മറ്റെന്തെങ്കിലും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ത്രീ പിൻ പ്ലഗ് ആണ് ഉപയോഗിക്കുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് കൂടുതൽ നമ്മൾ പഠിക്കും. ഇത്രയാണ് പ്രധാനമായിട്ടും ഒരു ഗാർഹിക വൈദ്യുത സർക്യൂട്ട്. നിങ്ങളോടിപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുവാണ്, നിങ്ങളുടെ ക്ലാസ് റൂമിലെ വൈദ്യുതി വിതരണ സർക്യൂട്ട് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇതാ ഇവിടെ ഒരു വാട്ടവർ മീറ്റർ കാണിക്കുക. അതിനുശേഷം
ഇത്രയും ഭാഗം ഈ മെയിൻ സ്വിച്ച് വരെയും കാണിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ഇതുണ്ടല്ലോ ഇത്രയും ഭാഗങ്ങൾ, അത് എർത്തും കൂടെ വരുന്നെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത്രയും ശേഷം നമുക്ക് ഈ എം സി ബി യു എൽ സി ബി ഒന്നും വരച്ചില്ലെങ്കിൽ കൂടി ഈ സ്വിച്ച് ബോർഡ് വരച്ചാൽ മതി കേട്ടോ. ഇവിടുന്ന് ഈ ഗ്രീൻ നേരെ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു, ഇവിടുന്ന് ഈ എർത്ത് നേരെ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു, ഈ ഫേസ് നേരെ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. ഇത് വരച്ചില്ലെങ്കിലും ഒരു ക്ലാസ് റൂമിലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഒരു റൂമിലെയൊക്കെ കാണിക്കാൻ വേണ്ടി ഇത് വരച്ചില്ലെങ്കിൽ കൂടി കുഴപ്പമില്ല. ഇവിടെ നേരെ എടുക്കുന്നു, എന്നിട്ട് ഈ സ്വിച്ച് കൃത്യമായിട്ട് വരയ്ക്കുക, ബൾബ് കാണിക്കുക, ഫാൻ കാണിക്കുക, ഇത്രയും മതി. ക്ലാസ് റൂമിലാകുമ്പോൾ ഇത്രയും മതി, ഇത്രയും കാണിച്ചാൽ മതി കേട്ടോ. സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ചോദിക്കുന്ന ചോദ്യം, ഫ്യൂസ് വയർ ഒക്കെ തെറ്റായിട്ട് ന്യൂട്രലിൽ കണക്ട് ചെയ്യും, ഫ്യൂസ് അതുപോലെ സ്വിച്ചൊക്കെ ന്യൂട്രലിൽ കണക്ട് ചെയ്യുന്നു. ഈ എർത്ത് എടുക്കുന്നത് ചിലപ്പം റെഡ് ഫേസിൽ നിന്നായിട്ട് കാണിക്കുന്നു, അതുപോലെ ഫാനിനൊക്കെ ഈ ഫേസിന് പകരം എർത്ത് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ അങ്ങനെ തെറ്റിച്ച് കൊടുക്കുക, എന്നിട്ട് കൃത്യമായിട്ട് ശരിയാക്കി വരയ്ക്കാൻ പറയും. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ വേണം കൃത്യമായിട്ട് കേട്ടോ. നമുക്കൊരു ധാരണ ഉണ്ടാകണം, ന്യൂട്രൽ എല്ലാത്തിലേക്കും പോകണം, മസ്റ്റായിട്ട് പോകേണ്ടതാണ്. ന്യൂട്രലും ഫേസും എല്ലാ ഉപകരണങ്ങളിലേക്കും പോകണം, എല്ലാ ഉപകരണങ്ങളിലേക്കും കണ്ടോ. ന്യൂട്രൽ കണ്ടോ ഇങ്ങനെ വന്ന്, ഇവിടെ ഇങ്ങനെ ഒരു കുനിപ്പ് കാണുന്നുണ്ടോ, ഇവിടെയുണ്ട്, ഇത് കണ്ടോ, ഇത് ഇങ്ങനെ കാണുന്ന ഇത്, ഇത് ഈ ഈ കാണുന്ന ഇത്, ഇത് ഇത്, ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസും ഈ ന്യൂട്രലും തമ്മിൽ കണക്റ്റഡ് അല്ലെന്നാണ് കേട്ടോ. ഇവിടെ അതുപോലെ തന്നെ കണ്ടോ, ഇത് ഈ ഫേസും ഈ ന്യൂട്രലും തമ്മിൽ കണക്റ്റഡ് അല്ല എന്നാണ് അത് കാണിക്കുന്നത്. അപ്പം ന്യൂട്രൽ എല്ലാ ഉപകരണങ്ങളിലേക്കും വേണം, ഫേസും എല്ലാ ഉപകരണങ്ങളിലേക്കും വേണം. അപ്പം അത് ഓർക്കുക, ഫേസ് എപ്പോഴും സ്വിച്ച് എപ്പോഴും ഫേസിലാകണം. ഓക്കെ, അതുപോലെ എർത്ത് പിന്നെ ശ്രദ്ധിക്കുക, അതെപ്പോഴും ഏറ്റവും വണ്ണം കൂടിയ ഹോളിലാണ് എർത്ത് പിന്നെ കണക്റ്റ് ആകുന്നത് കേട്ടോ. എർത്ത് വെയർ കണക്റ്റ് ആണ് ഏറ്റവും വണ്ണം കൂടിയത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി ഈ ഭാഗം കേട്ടോ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക ഈ ഭാഗം. ചിത്രം 3.1.4 തന്നിരിക്കുന്ന ഗൃഹവൈദ്യുത സർക്യൂട്ട് വിശകലനം ചെയ്ത ചോദ്യങ്ങൾ. നമ്മുടെ വീട്ടിലേക്കുള്ള വൈദ്യുതി ലൈൻ ആദ്യം ബന്ധിപ്പിക്കുന്നത് വാട്ട് അവർ മീറ്റർ. എർത്ത് ലൈൻ ആരംഭിക്കുന്ന എവിടെ നിന്നാണ് മെയിൻ സ്വിച്ച്. വാട്ട് അവർ മീറ്റർ ഉപയോഗിക്കുന്നതിന്റെ ആവശ്യകത, വൈദ്യുതോർജ ഉപയോഗം കണക്കാക്കാൻ. ഏത് ലൈനിലാണ് ഫ്യൂസുകൾ ഘടിപ്പിക്കുന്നത്, ഫേസ് ലൈനിൽ. മെയിൻ സ്വിച്ചിന്റെ ധർമ്മം എന്ത്, ഗൃഹ വൈദ്യുത സർക്യൂട്ടിലെ ബന്ധം ഒന്നിച്ച് വിച്ഛേദിപ്പിക്കാനും പുനഃസ്ഥാപിക്കാനും, ഇവിടെ പുനഃസ്ഥാപിക്കാനും കൂടെ എഴുതണം കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ സ്ഥാനം വാട്ട് അവർ മീറ്ററിനും ഇ എൽ സി ബിക്കും ഇടയിലാണ്. ഗൃഹവൈദ്യുത സർക്യൂട്ടിൽ ഫേസ് ന്യൂട്രലും അല്ലാത്ത മൂന്നാമത്തെ ലൈൻ ഏതാണ്, എർത്ത് ലൈൻ ആണ്. ഫേസ് ന്യൂട്രൽ എർത്ത് എന്നീ ഏതെല്ലാം നിറങ്ങളിൽ കാണപ്പെടുന്നു, ഇവിടെ അല്പം മുറിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ, അത് നിങ്ങൾ നോക്കിയാൽ. ഫേസ് ചുവപ്പ്, ഇത് പഠിക്കണം, ഫേസ് ചുവപ്പ്, ന്യൂട്രൽ കറുപ്പ്, എർത്ത് പച്ച. ത്രീ പിൻ സോക്കറ്റിൽ എർത്ത് വയർ ഘടിപ്പിച്ചിരിക്കുന്ന എവിടെ, എർത്ത് പിന്നിൽ. ഗാർഹിക ഉപകരണങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന ഏത് രീതിയിലാണ്, സമാന്തരമാണ്. ഉപകരണങ്ങൾ സമാന്തര രീതിയിൽ ഘടിപ്പിക്കുന്നതുകൊണ്ടുള്ള മേന്മകൾ ഇതൊക്കെയാണ് രേഖപ്പെടുത്തിയ. പവറിനനുസരിച്ച് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നു. ഉപകരണങ്ങളെ സ്വിച്ച് ഉപയോഗിച്ച് യഥേഷ്ടം നിയന്ത്രിക്കാൻ കഴിയും. ഓരോ ഉപകരണത്തിനും തുല്യ അളവിൽ വോൾട്ടേജ് ലഭിക്കുന്നു, ഇത്രയാണ്. ഇത് പഠിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഗാർഹിക വൈദ്യുത സർക്യൂട്ടിൽ ഉപകരണങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന സമാന്തര രീതിയിലാണ്. ഇനി വാട്ട് അവർ മീറ്റർ ആണ്, ഇതാണ് വാട്ട് അവർ മീറ്റർ കേട്ടോ. ഇതാണ് നമ്മുടെ വാട്ട് അവർ മീറ്റർ, പുതിയ ഡിജിറ്റൽ വാട്ട് അവർ മീറ്റർ ആണ്. ഇതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, വൈദ്യുതോർജ്ജം അളക്കാൻ വേണ്ടിയാണ് കേട്ടോ. വൈദ്യുതോർജ്ജം, ഈ വൈദ്യുതോർജ്ജത്തിന്റെ വ്യാവസായിക യൂണിറ്റ് കിലോ വാട്ട് അവർ ആണ്. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരു യൂണിറ്റ്, നിങ്ങളുടെ വീട്ടിൽ എത്ര യൂണിറ്റ് ചെലവായിരുന്നുണ്ട്, രണ്ട് മാസം കൂടുമ്പോഴാണ് വൈദ്യുതി വകുപ്പിൽ നിന്ന് ബില്ല് ആൾക്കാർ വരുന്നത്. അവർ മീറ്റർ റീഡിംഗ് നോക്കിയിട്ട് നമുക്കൊരു ബില്ല് തരും, വൈദ്യുതി ബില്ല് തരും. അതായത് ഈ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്പൊ 50 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 50 കിലോവാട്ട് അവർ ആണ് കേട്ടോ, മനസ്സിലായോ. അപ്പൊ 1 കിലോവാട്ട് അവർ എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ്, 50 കിലോവാട്ട് അവർ എന്ന് പറഞ്ഞാൽ 50 യൂണിറ്റ് കേട്ടോ. ഇതാ 1 യൂണിറ്റ് വൈദ്യുതി ഊർജ്ജം 1 കിലോ, വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്. വൈദ്യുതോർജ്ജത്തിന്റെ വ്യാവസായിക യൂണിറ്റ് കിലോവാട്ട് അവർ 1000 വാട്ട് ആണ് 1 കിലോവാട്ട് അല്ല. ഒരു ഉപകരണം 1 മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ 1 യൂണിറ്റ് കേട്ടോ. 1000 വാട്ട് പവറുള്ള ഒരു ഉപകരണം 1 മണിക്കൂർ പ്രവർത്തിപ്പിച്ചാൽ 1 യൂണിറ്റ് വൈദ്യുതി ഊർജ്ജം ഉപയോഗിക്കുന്നു. അപ്പൊ നോക്കിയേ, നമ്മുടെ വീട്ടിൽ 1000 വാട്ട് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇൻഡക്ഷൻ കുക്കറൊക്കെ 1000 വാട്ടിൽ കൂടുതലുണ്ട്. അപ്പൊ അതൊക്കെ 1 മണിക്കൂർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ 1 യൂണിറ്റ് വൈദ്യുതി ഉപയോഗപ്പെട്ടു. അപ്പൊ നോക്കിയേ, എത്ര ഒരു 20 ദിവസം ഉപയോഗിച്ചു കഴിഞ്ഞാൽ 20 യൂണിറ്റ് ആയില്ലേ അല്ലേ. അതേസമയം നമ്മുടെ 20 വാട്ടിന്റെ LED ബൾബ് ഒക്കെ എത്ര കാലം വേണേലും ഉപയോഗിച്ചാലും ഇത്രയും കറണ്ട് ആകുമോ, ഇത്രയും യൂണിറ്റ് ചിലവാകുമോ, ഇല്ല. അപ്പം വാട്ട് കൂടിയ ഉപകരണങ്ങൾ
കുറഞ്ഞ സമയം മാത്രമേ പ്രവർത്തിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെ വൈദ്യുതോർജ്ജ ഉപയോഗം കൂടും. ഉപയോഗിച്ച വൈദ്യുതോർജ്ജം കണക്കാക്കാൻ ഉള്ള സമവാക്യം മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണിത്, ഇത് പഠിക്കണം. കിലോ വാട്ട് അവറുള്ള ഊർജം, അതായത് ഒരു എത്ര ചെലവായെന്നറിയാൻ വാട്ടിലുള്ള പവർ ഗുണിക്കണം മണിക്കൂറുള്ള സമയം ബൈ 1000. നമ്മളതിനെ എൻ പി ടി എന്ന് പറയണം. അപ്പം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അപ്ലയൻസ്, അതായത് ഉപകരണങ്ങളുടെ എണ്ണം കേട്ടോ, ഉപകരണങ്ങളുടെ എണ്ണമാണ് എൻ. പി എന്ന് പറഞ്ഞാൽ പവർ, ടി എന്ന് പറഞ്ഞാൽ സമയം, ബൈ 1000. അപ്പൊ അത് ഓർത്തിരിക്കണം, എൻ പി ടി ഓൾ ഡിവൈഡഡ് ബൈ 1000. ഇപ്പോൾ ഒരു ഉദാഹരണം നമുക്ക് ചെയ്ത് നോക്കാം. 750 വാട്ടിലുള്ള ഒരു ഗ്രൈൻഡർ 2 മണിക്കൂർ പ്രവർത്തിപ്പിക്കുമ്പോൾ ഉള്ള വൈദ്യുതി പറഞ്ഞു കേട്ടോ. എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്രൈൻഡറല്ലേ ഉള്ളൂ, അപ്പൊ ഇവിടെ ഒന്നെന്ന് കൊടുക്കുക. നിങ്ങൾക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. കാരണം ചിലപ്പോൾ 5 ഫാന്, 2 ബൾബ് അങ്ങനെയൊക്കെ ചോദിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി എൻ പി ടി. ഇപ്പോൾ ഇവിടെ ഒന്നെന്ന് ഇട്ടുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇവിടെ ഇപ്പോൾ 1 ഗുണിക്കണം എന്ന് ഇട്ടതുകൊണ്ട് ഒരു കുഴപ്പമില്ല അല്ലേ. 1 × 750 × 2 1500 തന്നെ കിട്ടും. ബൈ 1000, അപ്പൊ എത്രയാ? 1.5 യൂണിറ്റ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഒരു വീട്ടിൽ 20 വാട്ടിന്റെ 5 CFL ലാമ്പുകൾ 4 മണിക്കൂർ, 60 വാട്ടിന്റെ 4 ഫാനുകൾ 5 മണിക്കൂർ, 100 വാട്ടിന്റെ ടിവി, ഒരു ടിവിയേ ഉള്ളൂ 4 മണിക്കൂർ എങ്കിൽ ഒരു ദിവസത്തെ. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ പറയാം, ആദ്യം നമുക്ക് എന്തിന്റെ കാണാം? CFL ലാമ്പിന്റെ കണ്ടുപിടിക്കാം. എത്ര CFL ലാമ്പ്? 5 എണ്ണം. എൻ 5 എൻ. പി പവർ എത്രയാ? 20. എൻ പി ടി, ടി മണിക്കൂറുള്ള സമയം 4 അല്ലേ, ബൈ 1000. അങ്ങനെ ഫാനിന്റെ കിട്ടി, സോറി ബൾബിന്റെ കിട്ടി. ഇനി ഫാനിന്റെ എത്രയാണ്? എത്ര ഫാനാണ്? 4 ഫാന്. ഇതാ എൻ എന്ന് പറയുന്നത് നമ്മൾ എന്താ എഴുതി? 4. ഇനി അടുത്ത് എത്ര വാട്ടാണ്? എൻ പി, പി എന്ന് പറയുന്ന പവർ, പി പവർ അല്ലേ, അതെ. അപ്പൊ 60. ടി എത്രയാ? എത്ര മണിക്കൂറാണ്? 5 മണിക്കൂർ ഉണ്ടോ? അപ്പൊ 5 എന്ന് എഴുതി. അപ്പൊ എൻ പി ടി ബൈ 1000. വീണ്ടും അടുത്ത് എന്താന്ന് നോക്കിയേ, 100 വാട്ടിന്റെ ടിവി 4 മണിക്കൂർ, എത്ര ടിവിയോ? ഒരു ടിവി. അപ്പൊ എത്ര? എൻ എൻ 1. പി എത്ര വാട്ട്? 100 വാട്ട്. ടി 4 മണിക്കൂർ ബൈ 1000. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിയേ, 5 × 10 = 400/1000. 4 × 4 = 5, 6 × 34 = 12. 1200/1000, 1.2 അല്ലേ. വീണ്ടും 400/1000, അതും 0.4. ഇതൊക്കെ നിങ്ങൾ തന്നെ ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് മൊത്തം ഏകദേശം 0.4, 0.4, 0.8, 1.2 കൂട്ടണം 0.8 എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ് ആണ് ഒരു ദിവസം ചെലവായത്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും ഒരു മാസം ചെലവായത് എത്രയാന്ന് ചോദിക്കും. ഒരു മാസം നിങ്ങൾ എത്ര ദിവസം എടുക്കണം? 30 ദിവസമാണോ 31 ദിവസമാണോ? കൺഫ്യൂഷനായോ? കൺഫ്യൂഷനാകണ്ട. ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 30 ദിവസം എടുത്താൽ മതി കേട്ടോ. അതായത് ഡിസംബർ മാസം എന്നൊക്കെ പ്രത്യേകിച്ച് ചോദിച്ചാൽ അത് കണ്ടുപിടിക്കേണ്ടി വരും. അല്ല, സാധാരണ ഒരു മാസം ചോദിച്ചാൽ 30 ദിവസം എടുത്താൽ മതി. അപ്പൊ ഇവിടെ എത്രയാ? ഒരു മാസത്തെ ഉപയോഗിച്ചാൽ ഒരു ദിവസം 2 യൂണിറ്റ് ആണെങ്കിൽ ഒരു മാസം എത്രയാണ്? 30 × 2 = 60. ഇവിടെ ചോദിച്ചിട്ടില്ല, ചോദിച്ചാൽ അങ്ങനെ എഴുതണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്ര എളുപ്പമാണിത്. ഇനി മറ്റൊരു കാര്യം കൂടി എന്റെ കൂടെ പറയട്ടെ. ഇവിടെ 1 കിലോവാട്ട് എന്ന് വിചാരിച്ചു. ഇപ്പൊ ഒരു ഉദാഹരണം പറയണം. ഈ ക്വസ്റ്റിൻ ഇല്ലേ ഇത്, ഇവിടെ 750 പകരം 1 കിലോവാട്ട് എന്നാണെങ്കിൽ നിങ്ങൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യരുത് കേട്ടോ. കാരണം നമ്മൾ വാട്ടിനെ കിലോവാട്ടാക്കാൻ വേണ്ടിയാണ് 1000 കൊണ്ട് ഗുണിച്ചേക്കുന്നത്. വാട്ടിലുള്ള പവറിൽ വരുമ്പോഴാണ് നമ്മൾ ബൈ 1000 വരുന്നത് കേട്ടോ. കിലോവാട്ട് ആണെങ്കിൽ ബൈ 1000 വേണ്ട കേട്ടോ. അപൂർവമാണ് അങ്ങനെ ചോദിക്കാറുള്ളത്. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഉപകരണത്തിനാണോ ആ ഉപകരണത്തിന് ബൈ 1000 കൊടുക്കരുത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മൾ അടുത്ത സുരക്ഷാ ഫീസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.